പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് റീനു ബേബി. ഞാൻ യു കെയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പം ഇവിടെ ഈ ടെസ്റ്റിമണി ആയിട്ട് വന്നത് എൻ്റെ അനുഭവം, ജീവിതത്തിൽ സംഭവിച്ച ഒത്തിരി അധികം അനുഭവങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ടാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് 4 ദിവസം മുമ്പ് എൻ്റെ ഓസ്കി എക്സാം ആയിരുന്നു. അതായത് ആ എക്സാം എഴുതി പാസ്സായാലാണ് എനിക്ക് ഇവിടുത്തെ പിന്ന് കിട്ടുകയും ഇവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക. അപ്പം എനിക്ക് ലാസ്റ്റ് ഫ്രൈഡേ ആയിരുന്നു എക്സാം. എക്സാം ഭയങ്കര ടഫായിരുന്നു. കാരണം ഞാൻ പഠിച്ച, ഞങ്ങളിവിടെ പഠിപ്പിച്ച രീതിയിലായിരുന്നില്ല അവിടെ എക്സാമിന് വന്നത്. കുറേ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. കാരണം ഞാൻ അത്രയും പഠിച്ചിട്ടും ഞാൻ പഠിച്ച പോലെ അല്ലല്ലോ എക്സാമിന് വന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്തത്, എനിക്കൊന്നും എനിക്കൊരു അറിയാത്തൊരവസ്ഥയായിരുന്നു. കാരണം ചെയ്തത് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഭയങ്കര അപ്സെറ്റായിരുന്നു. ഞാൻ ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇതിനു മുമ്പ് സിസ്റ്ററിൻ്റെയും കാർമലുഹ മിനിസ്ട്രിയുടെയും വീഡിയോസ് കാണുകയും അതിൽ പറഞ്ഞ പോലെ വചനങ്ങളൊക്കെ എഴുതി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കിട്ടുകയും ചെയ്ത ഒരാളാണ്. അപ്പം എനിക്കിങ്ങനെ തോന്നി. അപ്പം ഞാൻ വന്നതിന് ശേഷം ഇങ്ങനെ വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എനിക്കതിൽ ഇങ്ങനെ പുതിയൊരു കാർമൽ റുഹ മിനിസ്ട്രിയുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കണ്ടു. അപ്പം ഞാൻ അത് വെച്ച് നോക്കിയപ്പം ഒരു സഹോദരി 1000 പ്രാവശ്യം വചനം എഴുതി ഒരു സാധിക്കാത്ത ആഗ്രഹം സാധിച്ചതായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി വചനം എഴുതിയാലോ എന്ന്. അപ്പോൾ എനിക്ക് സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് മൺഡേ ആയിരിക്കും റിസൾട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വന്ന് ഉറങ്ങി നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വചനം ഞാൻ എഴുതാൻ ആരംഭിച്ചു. ഞാൻ കണ്ടിന്യൂസ് റൂമിൽ തന്നെ ഇരുന്ന് ഞാൻ എഴുതിക്കൊണ്ടേ ഇരുന്നു. സാറ്റർഡേ എഴുതി, സൺഡേ ഒരു 9:50 എഴുതി. 9:50 വചനം എഴുതി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചു, ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കാവോ എന്ന്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എനിക്കറിയില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല, പക്ഷേ ഞാൻ പാസ്സായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഒത്തിരി പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടാണ് കിട്ടിയത്. എൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എനിക്കത് സാധിച്ചതെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. എന്തായാലും ഇതിനു മുമ്പാണെങ്കിലും എൻ്റെ വിസയുടെ കാര്യം ഇങ്ങനെ പ്രോസസ്സിങ്ങിൽ ലേറ്റായപ്പോഴും അതുപോലെ ഇതിനു മുമ്പുള്ള എക്സാമിൻ്റെ സമയത്തൊക്കെ ഞാൻ 33 പ്രാവശ്യം വചനം എഴുതുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്തും എനിക്ക് എന്താ പറയണ്ട, ഇതുപോലെ 33rd ദിവസം എഴുതി തീരുന്ന അന്ന് എന്തോ കറക്റ്റ് ഞാൻ കറക്റ്റ് പറയണം, 33 ദിവസം എഴുതി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എനിക്ക് വിസ വന്നു. അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞ തീരാത്ത അത്ര അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. എന്തായാലും ഞാനിങ്ങനെ ഈ ആഗ്രഹം കൂടെ ഈ ഒരു പ്രാർത്ഥനയും കൂടെ സാധിച്ചു കിട്ടാണ് ഞാൻ എന്തായാലും ടെസ്റ്റിമണി ഇടാമെന്ന് ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നു. കാരണം എൻ്റെ അനുഭവം വഴി വേറെ മക്കൾക്കും അതുവഴി വളരെ പ്രചോദനം കിട്ടുകയാണ്, ഒത്തിരി നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തായാലും വചനം എഴുതി പ്രാർത്ഥിക്കുക. 1000 പ്രാവശ്യം അല്ലെങ്കിൽ 33 പ്രാവശ്യം എന്ത് ആഗ്രഹങ്ങളും സാധിക്കാത്ത എത്ര ബുദ്ധിമുട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ അത് സാധിച്ചു കിട്ടും. കാരണം എനിക്ക് ഒത്തിരി അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈശോയോട് ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം വലിയൊരു അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നതിന് നന്ദി പറയുന്നു. അതുപോലെ ഒത്തിരി മക്കൾക്ക് ഇനിയും വചനം എഴുതുന്ന വഴി ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സിസ്റ്ററിനും കാർമൽ റുഹ മിനിസ്ട്രിയിലെല്ലാവർക്കും, അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. ഈശോയുടെ അനുഗ്രഹം എപ്പോഴും എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.